നമസ്തേ. മണ്ണും മഴയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ്. കാടിൻ്റെ വന്യതയിലും കാട്ടാറിൻ്റെ രൗദ്രതയിലും 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവ വിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം എന്ന് വിളിക്കുമ്പോഴും ഘടനയിലും ആചാരാനുഷ്ഠാനങ്ങളിലും വ്യതിരിക്തത പുലർത്തുന്നിടമാണ് ഈ ദേവസ്ഥാനം. ഒരു ദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പങ്കാളികളാക്കി ഉത്സവാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഇടമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അങ്കൂരാദി, ധ്വജഹാദി, പടഹാദി തുടങ്ങിയ ഉത്സവ തരംതിരിവുകളൊന്നും ഇവിടുത്തെ ആചാരാനുഷ്ഠാന പ്രധാന ഉത്സവാചാരണത്തെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ദക്ഷയാഗ കഥയാണ് കൊട്ടിയൂരിൻ്റെ ഉത്പത്തി പുരാവൃത്തമായി അറിയപ്പെടുന്നത്. പിതാവിനാൽ അപമാനിതനായ ദക്ഷപുത്രി സതീദേവി യാഗാഗ്നിയിൽ സ്വശരീരം നശിപ്പിച്ച ഇടമായാണ് കൊട്ടിയൂരിനെ ഇന്നും പുറം നാട്ടുകാര സ്വരൂപം കാണുന്നത്. ഉത്പത്തി പുരാവൃത്തം മുതൽ കൊട്ടിയൂർ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ ഉർവര ഭൂമിയാണ്. പതി പത്നി ബന്ധത്തിൻ്റെ തീവ്രത ഒരു ജനതയെ ബോധ്യപ്പെടുത്തുന്നതാണ് കൊട്ടിയൂരിൻ്റെ പുരാവൃത്തം. സ്വന്തം പത്നിയുടെ ത്യാഗവാർത്ത ശിവനെ കോപാകുലനാക്കുകയും വീരഭദ്രൻ്റെയും ഭദ്രകാളിയുടെയും പിറവിയും ദക്ഷകണ്ഠം അറുക്കുന്നതും ദക്ഷയാഗ കഥയിലെ രംഗങ്ങളാണെങ്കിലും അന്ന് ദക്ഷൻ്റെ കണ്ഠമറുത്ത് വീരഭദ്രൻ വലിച്ചെറിഞ്ഞ ഉടവാളിന് ഇന്നും കൊട്ടിയൂർ ഉത്സവത്തിൽ പ്രാധാന്യം ഏറെയാണ്. ആ വാൾ ഇന്നും ഉത്സവ സമയത്ത് കൊട്ടിയൂരിലുണ്ട്. അതാണ് മുതിരേരി വാളായി ഇന്ന് അറിയപ്പെടുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇത്തവണ June 17 അവസാനിക്കുന്നത്. May 21 ഉത്സവം ആരംഭിച്ചത്. ഇനി June 11 ആയില്യം ചതുശതം, 13 മകം കലം വരവ്, 16 അത്തം ചതുശതം, വാളാട്ടം, കലശപൂജ, 17 തൃക്കലാശാട്ട് എന്നിവയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഇനിയുള്ള പ്രധാന ചടങ്ങുകൾ വരാനുള്ളത്. June 13 മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല. അതായത് ഉത്സവം തുടങ്ങി പിറ്റേ ദിവസം ഭണ്ഡാരം എഴുന്നള്ളത്ത് കഴിഞ്ഞാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുക. തുടർന്ന് മകം കലംവരവ് ദിവസം വരെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം.